ഓൾമോസ്റ്റ് എവറിത്തിങ് എവറിത്തിങ് യു നീഡ് ടു നോ. ഹലോ കൂട്ടുകാരാ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏൻഷ്യൻ സിറ്റി ബാബിലോണിൽ അർക്കത്ത് എന്നൊരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നിറയെ പണം ചെലവാക്കി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടിരുന്നു. അദ്ദേഹം ഇത്ര പണം ചെലവാക്കിയാലും അദ്ദേഹം പണക്കാരനായിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഷോക്കായി അദ്ദേഹത്തിനോട് ചോദിക്കാൻ ആരംഭിച്ചു, അർക്കത്ത് നീ എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷമായും സമ്പന്നനായും ഇരിക്കുന്നത്? നീയാണിപ്പോൾ ബാബിലോണിലെ ഏറ്റവും വലിയ പണക്കാരൻ. പക്ഷെ ഞങ്ങൾ ജീവിക്കാൻ തന്നെ വളരെ കഷ്ടപ്പെടുവാണ്. നീ വളരെ നല്ല ഡ്രസ് ഇടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് സാധാരണ തുണി സാധാരണ ഭക്ഷണം പോലും ആലോചിച്ച് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ഒരു കാലത്തിൽ ഒരേപോലെ ആയിരുന്നില്ലേ? ഒരേ ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു, ഒരേ കളി കളിച്ചു. അപ്പോഴൊക്കെ നിനക്കും ഞങ്ങൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാം ഒരേപോലെയല്ലേ അധ്വാനിച്ചത്? പക്ഷെ ദൈവം എന്താ നിനക്ക് മാത്രം ഇതെല്ലാം തന്നത്? ഇതെല്ലാം അർക്കത്ത് കേട്ടിട്ട് ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയാം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നുവെന്നാൽ ട്രൂ ലോസ് ഓഫ് മേക്കിംഗ് വെൽത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അഥവാ നിങ്ങൾ അത് മറന്നു പോയിരിക്കാം. ഞാൻ എന്റെ കഥ പറഞ്ഞ ഈ ലോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ് ഇതെല്ലാം സ്റ്റാർട്ട് ആയത്. ഞാൻ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സൂപ്പറായ വിഷയങ്ങളും ശ്രദ്ധിച്ചു. ഇതൊക്കെ വേണമെങ്കിൽ പണം ഉറപ്പായി നമുക്ക് വേണമെന്ന് മനസ്സിലാക്കി. പണം നമുക്ക് പവർ തരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അപ്പോൾ പണക്കാരനാകണമെന്ന് തീരുമാനിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊത്തുപണി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ നിറയെ മാസം കഷ്ടപ്പെട്ട് കൊത്തുപണി ചെയ്താലും അതിലൊരു ലാഭമുള്ളതായി എനിക്ക് തോന്നിയില്ല. എന്റെ ശമ്പളം കഴിക്കാനും തുണി വാങ്ങാനും മാത്രം ചിലവായിക്കൊണ്ടിരുന്നു. ഒരു നാൾ അൽക്കമീഷ് എന്നൊരു ഫിനാൻസിയർ എന്റെ അടുത്ത് വന്നു. അയാൾ എന്നോട് കൊത്തുപണി ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഈ ജോലി രണ്ട് നാളിൽ തീർത്താൽ നിനക്ക് എക്സ്ട്രാ 2 കോപ്പർ കോയിൻ തരാമെന്ന്. ഇത് കേട്ടിട്ട് ഞാൻ കഠിനമായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ 2 നാൾ കഴിഞ്ഞ് അൽക്കമീഷ് തിരിച്ചു വന്നപ്പോൾ ജോലി ചെയ്ത് തീർക്കാൻ എന്നെ കൊണ്ടായില്ല. അൽക്കമീഷ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ പോലും ഞാൻ ധൈര്യമായി അൽക്കമീഷിനോട് പറഞ്ഞു, അൽക്കമീഷ് നിങ്ങൾ ഇത്ര വലിയ പണക്കാരനാണല്ലോ, എനിക്കും പണക്കാരനാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരുമോ? പ്രോമിസ് ചെയ്യാം, നിങ്ങൾ എങ്ങനെയാണ് പണക്കാരനാകണമെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നാളെ തന്നെ ഈ ജോലി ഫ്രീ ആയി നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അൽക്കമീഷ് ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. അൽക്കമീഷ് പറഞ്ഞു, എനിക്ക് നിന്റെ ധൈര്യം ഇഷ്ടപ്പെട്ടുവെന്ന്. നീ ഈ ജോലി ചെയ്തു തീർക്കൂ, ഞാൻ നിനക്ക് നാളെ വന്ന് എങ്ങനെ പണക്കാരനാകണമെന്ന് പറഞ്ഞു തരാമെന്ന് അൽക്കമീഷ് പറഞ്ഞു. ഞാൻ രാത്രി മുഴുവൻ ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത് തീർത്തു. അടുത്ത നാൾ അൽക്കമീഷ് വന്നപ്പോൾ ഞാൻ അൽക്കമീഷിനോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇപ്പോൾ എനിക്ക് പ്ലീസ് പറഞ്ഞു തരൂ എങ്ങനെ പണക്കാരനാകണമെന്ന്. അപ്പോൾ അൽക്കമീഷ് പറഞ്ഞു, ശരി അർക്കത്ത്, നന്നായി ശ്രദ്ധിച്ചു കേട്ടോളൂ. എനിക്ക് പണക്കാരനാകുന്നതിനുള്ള വഴി, ഞാൻ എത്ര പണം സമ്പാദിച്ചാലും അതിലൊരു പാർട്ട് എനിക്ക് വേണ്ടി എടുത്തു മാറ്റിവെക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അൽക്കമീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇത്ര മാത്രമാണ് ഒരു ആട് മേയ്ക്കുന്നവനെ ഇന്ന് ഇത്ര വലിയ ഫിനാൻസിയറാക്കിയതെന്ന് പറഞ്ഞു. ആ ഫിനാൻസിയറാണ് ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. നീ തുണി തയ്ക്കുന്ന ആൾക്ക്, ചെരുപ്പ് തയ്ക്കുന്ന ആൾക്ക് എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നീ നന്നായി ആലോചിച്ച് നോക്ക്, നിന്റെ കഴിഞ്ഞ മാസ ശമ്പളം അല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ വർഷ ശമ്പളത്തിൽ എത്ര നീ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്? നീ എല്ലാവർക്കും പേ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് നീ പേ ചെയ്യുന്നില്ലല്ലോ. നന്നായി ഓർത്തു വച്ചോളൂ, നീ സമ്പാദിക്കുന്ന ഒരു കോയിൻ, അത് നീ സമ്പാദിച്ച ഉടൻ നിനക്ക് അടിമയാകും. ആ കോയിൻ നിനക്ക് നിറയെ കോയിൻ സമ്പാദിച്ചു തരും. നിനക്കിപ്പോ പണക്കാരനാകണമെങ്കിൽ നിന്റെ സേവിങ്സിൽ ഇരുന്ന് നീ സമ്പാദിക്കണം. ആ സേവിങ്സിൽ നിന്നും സമ്പാദിച്ചത് വീണ്ടും ഒരു ശമ്പളമായി രൂപപ്പെടുത്തണം. ഞാനിപ്പോ പറഞ്ഞത് നീ ലൈറ്റായി എടുക്കരുത്. ഞാനിപ്പോ നിനക്ക് ഈ നോളജ് തന്ന് നിന്റെ ശമ്പളത്തെക്കാൾ കൂടുതലായി പണം തന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഇൻകമ്മിൽ അറ്റ്ലീസ്റ്റ് 10% നിനക്ക് മാത്രമായി നീ വെച്ചോളൂ. വെൽത്ത് എന്നത് ഒരു മരം പോലെയാണ് അർക്കത്ത്. അത് വിത്തിൽ നിന്ന് രൂപപ്പെടും. നീ ഫസ്റ്റ് സേവ് ചെയ്ത കോയിൻ നിന്റെ വിത്താണ്. അതാണ് നിന്നെ പണക്കാരനായി മാറ്റുന്നത്. നീ അത് കഴിഞ്ഞ് സേവ് ചെയ്യുന്ന 10% ആ ചെടിക്കൊഴിക്കുന്ന വെള്ളം പോലെയാണ്. എന്നിട്ട് നീ ഇത് എത്ര വേഗത്തിൽ ചെയ്യുന്നു, അത്ര വേഗത്തിൽ ആ മരം വളർന്ന് ആ മരത്തിന് നിഴലിൽ നീ റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് അൽക്കമീസ് പോയി. ഞാൻ അൽക്കമീസ് പറഞ്ഞത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ ശമ്പളത്തിൽ 10% ഒരു സൈഡിൽ വെക്കാൻ ആരംഭിച്ചു. ബാക്കിയുള്ള 90% ഇൻകമ്മിൽ ജീവിക്കുന്നത് എനിക്ക് കഷ്ടമായൊന്നും തോന്നിയില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് 1 വർഷം ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അൽക്കമീസ് 1 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് എന്റെ സേവിങ്സ് ഒക്കെ എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നന്നായി പോകുന്നുവെന്ന്. അൽക്കമീസ് വീണ്ടും ചോദിച്ചു, നീ സേവ് ചെയ്ത ആ പണം നീ എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ വിദേശത്ത് പോയി വജ്രമൊക്കെ വാങ്ങിയിട്ട് വരാന്ന് പോയിരിക്കുവാണ്. അവൻ വന്നതിന് ശേഷം ഞങ്ങൾ ആ വജ്രമൊക്കെ ഇവിടെ അധിക വിലയ്ക്ക് വിറ്റ് സമ്പാദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അൽക്കമീസ് എന്നോട് ചോദിച്ചു, നിന്റെ ഫ്രണ്ട് ഈ ജോലിയാണോ ചെയ്യുന്നതെന്ന്? ഞാൻ പറഞ്ഞു, ഇല്ല,
അല്ല, അവനൊരു മേസ്ത്രി ജോലി ചെയ്യുന്നവനാണ്. അപ്പോൾ അൽക്കമിസ് ഒത്തിരി ദേഷ്യപ്പെട്ടു. നീ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നീ എങ്ങനെയാ ഒരു മേസ്ത്രിയെ വിശ്വസിക്കുന്നത്? ഈ വജ്രം, വൈഡൂര്യം, ഇതിനെപ്പറ്റിയൊക്കെ അയാൾക്കറിയാമെന്ന് നീ എങ്ങനെയാ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു. നീ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആളോട് ചന്ദ്രനിൽ എന്തുണ്ടെന്ന് ചോദിക്കോ? ഒരു അസ്ട്രോണമറിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? നീ ഈ ജോലിയെ പറ്റി ഒരു ജ്വല്ലറിക്കാരനോടല്ലേ ചോദിക്കേണ്ടിയിരുന്നത്? അവർക്കൊക്കെ ഈ വജ്രത്തെ പറ്റി നന്നായിട്ട് അറിയാം. എന്നിട്ട് അൽക്കമേസ് പറഞ്ഞു, ശരി സാരമില്ല, പോട്ടെ, നീ വീണ്ടും സേവ് ചെയ്യാൻ ആരംഭിക്ക. ഇത് പറഞ്ഞിട്ട് അൽക്കമേസ് പുറപ്പെട്ടു പോയി. അൽക്കമേസ് പറഞ്ഞത് ശരിയായിരുന്നു. എന്റെ ഫ്രണ്ട് വിദേശത്ത് പോയി പറ്റിക്കപ്പെട്ടാണ് വന്നത്. അവൻ ഫേക്കായി വജ്രമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അവൻ ഫേക്കായി വജ്രം വാങ്ങിയതുകൊണ്ട് എന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്റെ പരാജയത്തെ സമ്മതിച്ചില്ല. വീണ്ടും ഞാൻ സേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരു വർഷം കടന്നുപോയി. ഇത്തവണ അൽക്കമേസ് തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇത്തവണ എന്റെ സേവിങ്സ് കൊണ്ട് ബ്രോൺസ് വാങ്ങിയെന്ന്. വാങ്ങിയ ബ്രോൺസ് കൊണ്ട് ഒരു ഷീൽഡ് ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് ഷീൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞ് വിറ്റ് പണം സമ്പാദിക്കും എന്ന് പറഞ്ഞു. അൽക്കമേസ് നല്ല കാര്യമെന്ന് പറഞ്ഞു. അൽക്കമേസ് പിന്നീട് വന്ന് നീ ആ പണം വെച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല തുണിയും ഒത്തിരി സൂപ്പറായ വിഷയങ്ങളും വാങ്ങിയെന്ന്. അൽക്കമേസ് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ മരം വളരുന്നതിന് മുമ്പ് അതിനെ വെട്ടിക്കളയുന്നു. എങ്ങനെ ചെയ്താൽ നീ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നത് പോലെ തന്നെ ആകും. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ സേവിങ്സിന്റെ കുഞ്ഞുങ്ങളെ കഴിക്കുവാണ്. നീ നിന്റെ സേവിങ്സിന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. നീ ഇതുപോലെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അത് ചിലവാക്കരുത്. നീ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ടൈം വരും, അപ്പോൾ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ചെലവാക്കാം, നിന്റെ ഇൻകമ്മിനെ കുറയ്ക്കാതെ. ആ ടൈം ഇപ്പോഴല്ല. പിന്നെ അൽക്കമേസ് 2 വർഷത്തിന് ശേഷം എന്നെ മീറ്റ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്റെ ബിസിനസിനെ പറ്റി ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച അളവിൽ ഞാൻ ഇപ്പോഴും സമ്പാദിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്റെ സേവിങ് അത് വേറൊരു സേവിങ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സേവിങ്സിൽ നിന്നും ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, താങ്ക് യു അൽക്കമേസ്, നിങ്ങൾ കാരണമാണ് ഞാൻ എങ്ങനെ പണം സമ്പാദിക്കണമെന്ന് പഠിച്ചത്. ഇത് കേട്ടിട്ട് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറാക്കി. ഇങ്ങനെയാണ് ഞാൻ ഇത്രമാത്രം വലിയ പൊസിഷനിൽ വന്നത്. ഞാൻ പണക്കാരനായ സീക്രട്സ് എല്ലാം ഞാൻ ഈ കഥയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഈ നോളജ് യൂസ് ചെയ്യാൻ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഥയിൽ നിന്നും നമ്മൾ 3 മുഖ്യമായ ലെസൺസ് പഠിക്കുന്നു. അതെന്തൊക്കെയാണ്? 1, പേ അവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് മാത്രമായി ഒരു എമൗണ്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് 10% സേവ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള 90% നമ്മൾ നമ്മളുടെ ചിലവും കാര്യങ്ങളും മാനേജ് ചെയ്തു കൊള്ളണം. ആ സേവ് ചെയ്ത എമൗണ്ട് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് വരെ വച്ചിരിക്കണം. 2, ടേക്ക് അഡ്വൈസ് ഫ്രം കറക്റ്റ് പീപ്പിൾ. നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നും ഉപദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഉപദേശം കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. എന്നാലേ അവർ തരുന്ന ഉപദേശം നമ്മൾ സ്വീകരിക്കാവൂ. കാരണം ഒരു മുഖ്യമായ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ഉപദേശം വാങ്ങുന്ന ആൾ ഓൾറെഡി ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും നമുക്ക് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ നമ്മളുടെ കൂട്ടുകാർ, കുടുംബക്കാർ ഇവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് വാങ്ങുന്നതിന് പകരം ആ ഫീൽഡിലുള്ള എക്സ്പേർട്സിൽ നിന്നും ഉപദേശം ചോദിച്ച് മനസ്സിലാക്കണം. 3, മേക്ക് യുവർ ഗോൾഡ് വർക്ക് ഫോർ യു. നമ്മൾ ചേർക്കുന്ന സേവിങ്സിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾക്ക് വീണ്ടും സമ്പാദിക്കേണ്ട അവസ്ഥ വരാത്ത അളവിൽ നമ്മൾ എത്ര അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആ അളവിൽ പോയതിനു ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്താം. അതുവരെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ മരം വളരുന്നതിന് മുമ്പേ അത് വെട്ടുന്നത് പോലെ ആകും. ഇതെല്ലാം റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിൽ നിന്നാണ് വായിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായി ഷെയർ ചെയ്യൂ. ഓൾമോസ്റ്റ് എവറിത്തിങ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.